പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റെസ്റ്റ് ഹൌസുകൾ പൊതുജനത്തിന് കൂടി തുറന്നു കൊടുക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തുള്ള PWD റെസ്റ്റ് ഹൌസിൽ മിന്നൽ പരിശോധന നടത്തി മന്ത്രി മുഹമ്മദ് റിയാസ്. പരിശോധനയിൽ റെസ്റ്റ് ഹൌസിന്റെ മുൻവശം മുഴുവനും കരിയില വീണ് വൃത്തിരഹിതമായി കിടക്കുകയാണെന്ന് കണ്ടെത്തി. ഇതൊക്കെ നാളെ ആര് നിങ്ങളത് വൃത്തിയാക്കാൻ പറഞ്ഞത് മാറ്റി ഇതൊക്കെ കണ്ടാല് ഇതൊക്കെ ഇവിടെ ജനങ്ങൾ വരുമ്പോൾ ആളില് നിങ്ങൾക്ക് ഈ തരുന്ന വിവരം നിങ്ങൾക്ക് അറിയില്ലേ? എന്താ അറിയാം എന്താ നിങ്ങൾക്ക് വൃത്തിയാക്കി വെക്കണം അങ്ങനത്തെ പറഞ്ഞ നിങ്ങൾക്ക് ബാധകല്ല ഇങ്ങനെ പൊളിക്കാൻ വേണ്ടി ഇറക്കെ രണ്ട് മാസം ആവണതിൽ രണ്ട് മിനിറ്റ് മതി വൃത്തിയാക്കുക. നമ്മളൊരു സർക്കാരൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാതെ പൊളിക്കാനാണെങ്കിൽ പൊളിക്ക അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? നിങ്ങളെല്ലാ ശക്തി ഉപയോഗിച്ചു പൊളിക്കാൻ പറ്റില്ല. ഇതെന്താ ഇതിനൊക്കെ പോലെ എത്ര ദിവസമായി പറയുന്നത്? ഇവിടെ എത്ര ഇവിടെ എത്ര സ്റ്റാഫുണ്ട്? അടിച്ചു വാരി ഇതൊന്ന് വൃത്തിയാക്കാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ നമ്മളിത് നാടിനും ആൾക്കാർക്കും വേണ്ടി ഇതാക്കിയിട്ടുണ്ട്.
ഇങ്ങനെ കൊട്ടാൻ പറ്റില്ല, അത് നമുക്ക് പറഞ്ഞുതരാം, റേറ്റ് പറഞ്ഞുതരാം. ഇത് തന്നെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നോക്ക്. വിളിക്ക് ബാബാ, ഇതെന്താ ഇനിയിപ്പോ കോലം? ഇത് കണ്ടോ നിങ്ങള്? പ്രത്യേക വിവരം തന്നെ അദ്ദേഹം പറഞ്ഞേക്കാം. ഇതൊക്കെ നേരത്തെ തന്നെ അറിയിച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് അല്ലേ? പിന്നെ നിങ്ങളതിന് പറഞ്ഞ മറുപടി നമ്മളിവിടെ വരുന്ന അറിയില്ല. നിങ്ങൾ ചെറുക്കത്ത് കൊടുത്തിട്ടാണ് വന്ന് നോക്കേണ്ട പരിശോധിക്കുന്നത്. ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥ കാര്യം ഇയാളെ വീട്ടിൽ വിശദീകരണം ചോദിക്കണം. അത് വിടാൻ പറ്റില്ല, അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല. ബാക്കി ഒന്ന് നോക്കാം. നിങ്ങളിത് നന്നാവണ്ടെന്നുള്ള ആഗ്രഹത്തിലാണ്, അതാണ് നിങ്ങൾ ലക്ഷ്യം. ഇപ്പൊ അടുക്കളയും കണ്ടു, നിങ്ങളുടെ ലക്ഷ്യം അതാണ്. ആ ഇതോ അപ്പൊ ബാക്കി പറഞ്ഞ മനസ്സിലാ.
അച്ചി ധാരാളം ഇവിടെ ഇതിൻ്റെ ആളുകൾ എന്ന് വെച്ചാൽ നോക്കി ഇത് ക്ലീൻ ചെയ്യാനും മാനേജറിൻ്റെ ആണല്ലേ ശരി ആന്ന് കണ്ടെടുത്തോളം മതി കണ്ടു തന്നെ ധാരാളം ഓള് കാണാൻ വന്നല്ലേ ഇവിടെ അല്ല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ പൊതുവെ ജനങ്ങൾക്ക് താമസയോഗ്യമാക്കാൻ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് പോകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളാകെയും അതിൻ്റെ ആ തീരുമാനത്തോടൊപ്പമാണ്. നാളെ മുതൽ ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ആരംഭിക്കുക. ശുചിത്വം ഉറപ്പുവരുത്താൻ പ്രത്യേകം നേരത്തെ തന്നെ വിവരം നൽകുകയാണ്. എന്നാൽ തലസ്ഥാന നഗരിയിലെ ഒരു റെസ്റ്റ് ഹൗസാണത്. ഇവിടെ ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലവും പരിശോധിച്ചു, അടുക്കളയും മറ്റെല്ലാ സ്ഥലവും പരിശോധിച്ചു. ശുചിത്വം നിങ്ങളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ചീഫ് എഞ്ചിനീയർ ഉടനെ തന്നെ നടപടി എടുത്ത് പോകേണ്ടതുണ്ട്. ഇത് ഒരു നിലയിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. അതുകൊണ്ട് ശക്തമായ നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത് മുന്നോട്ട് പോകും. നാളെ മുതൽ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങും. ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന് ആരെങ്കിലും കരുതിയാൽ ഇങ്ങനെയൊന്നും അല്ല പോകാൻ വേണ്ടി പോകുന്നത്. അതേത് ഉദ്യോഗസ്ഥർ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നവർ അങ്ങനെ കരുതി സർക്കാർ എടുത്തൊരു നിലപാടിന് വിരുദ്ധമായ സമീപനം കൈക്കൊണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മാത്രമല്ല അതിനെ വെച്ച് ഉറപ്പിക്കുകയില്ല. ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും. ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ എന്തായാലും കേരളത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കും. ഓൺലൈൻ ബുക്കിംഗ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ആരംഭിക്കും. പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ശുചിത്വം ഉറപ്പ് വരുത്തണം എന്നുള്ളത് തീരുമാനമാണ്. അതിന് ഇവിടെ ജീവനക്കാരില്ല എന്ന് പറയും. ഇതിനൊക്കെ ആവശ്യമുള്ള ജീവനക്കാർ ഇവിടെയുണ്ട്, എല്ലാ ജീവനക്കാരും ഇവിടെയുണ്ട്. അപ്പോൾ തെറ്റായ പ്രചരണം നടത്തുക, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ഒരു നല്ല സമീപനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രീതി അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു.